പരിയാരത്ത് ഹൗസ് സർജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാല് ദിവസമായി നടക്കുന്ന സമരം ശക്തമായി തുടരും. ഐ എം എ മുൻകൈയെടുത്ത വ്യാഴാഴ്ച നടന്ന ചർച്ചയിൽ സ്റ്റൈപ്പൻഡ് എപ്പോൾ നൽകാനാകുമെന്ന ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമായി തുടരാൻ തീരുമാനിച്ചത്. 2018 ബാച്ച് ഹൗസ് സർജന്മാർ 5 മാസത്തോളമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തുന്ന അനിശ്ചിതകാല സമരം 4ാം ദിനം പിന്നിടുന്നതിനിടെയാണ് ഐ എം എ ഭാരവാഹികളുമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലത ഓൺലൈനിൽ ചർച്ച നടത്തിയത്. ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. എത്രയും വേഗത്തിൽ സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും സർക്കാർ തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നുമാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ഈ സാഹചര്യത്തിൽ സമരം പിൻവലിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കണമെന്നും ഹൗസ് സർജന്മാരുടെ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. എന്നാൽ കൃത്യമായി എപ്പോൾ എല്ലാവർക്കും സ്റ്റൈപ്പൻഡ് നൽകുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചെങ്കിലും ഉറപ്പ് പറയാനാകില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സമരം തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും വരും ദിവസങ്ങളിൽ നേരത്തെ സമരത്തിന് പിന്തുണ അറിയിച്ച മറ്റ് അസോസിയേഷനുകളെ പ്രത്യക്ഷ സമരത്തിൽ പങ്കാളികളാക്കാൻ ശ്രമിക്കുമെന്നും ഹൗസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹി നീരജ കൃഷ്ണൻ പറഞ്ഞു. ഇതിനൊരു തൃപ്തികരമായൊരു തീരുമാനം വരാത്തതായി തോന്നി. അനിശ്ചിതത്വം നിലനിൽക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത് ഒരു ഉചിതമായ തീരുമാനമായി തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം തുടരാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒപ്പം കോളേജിൽ പ്രവർത്തിക്കുന്ന മറ്റ് അസോസിയേഷൻസിൻ്റെ സഹായം ഞങ്ങൾ തേടുന്നുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അടക്കാത്ത ഫീസും സ്റ്റൈപ്പൻഡും കൂട്ടിക്കുഴക്കുന്ന നിലപാടിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉറച്ചു നിൽക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.